ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അത് ഒരു ഡെലിവറി വീഡിയോ ആണ് കേട്ടോ. നമുക്കൊരു വെഡിങ് കേക്കിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നു. അതിൻ്റെ ചെറുതായിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഞാൻ വെഡിങ് കേക്കൊക്കെ ചെയ്തിട്ട് ഇക്ക ബാബു നാട്ടിലുണ്ടായിരുന്നു. അപ്പം ആളുള്ളതന്നെ ഞാൻ അങ്ങനെ അങ്ങ് വർക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആളെപ്പം പോയിട്ടുണ്ട്. അപ്പം ആ വർക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. പക്ഷേ ആളുണ്ടാകുമ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ. ഒന്നിനൊരു കുറവുണ്ടായിരുന്നില്ല. ആ ഡെലിവറി കൊണ്ടെടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണെങ്കിലും ഒക്കെ ആൾ ചെയ്തോളും. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതിയായിരുന്നു. ആൾ പോയപ്പോൾ അതൊക്കെ മിസ്സാവുന്നുണ്ട്, സാരല്ല. അപ്പം നമ്മളിതാ 2 kg ആണ് കേട്ടോ കേക്ക് വരുന്നത്. രണ്ടും 2 kg ആണ്, സെയിം ഒരേ ഡിസൈനാണ് ചെയ്യുന്നത്. രണ്ടും ഒരേ വീട്ടിൽ തന്നെയാണ് കേട്ടോ, കല്യാണ വീട്ടിൽ തന്നെയാണ്. ഓഡിറ്റോറിയത്തിലാട്ടോ, VKH ഓഡിറ്റോറിയത്തിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഒരു 11 ആകുമ്പോഴേക്കും എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയാണ് ഫിനിഷിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. വൈറ്റും പിങ്കും തീമിലാണ് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിസൈനൊന്നും ഒരാഴ്ച തന്നിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഇഷ്ടത്തിന് ചെയ്തോളെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളിത് കേക്ക് സ്റ്റാക്ക് ചെയ്യുകയാണ്. 2 kg ഏകദേശം ഒരേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കേക്ക് സ്റ്റാക്കിങ്ങിൻ്റെ സമയമാണെങ്കിലും ചില ടൈമിൽ നമ്മൾ കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത്, ഐ മീൻ ഐസിങ് ചെയ്യുന്ന സമയത്ത് ക്രീമൊന്നും നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. ചില ടൈമിൽ ഈ ഒരു വിപ്പിംഗ് ക്രീമിന് ആ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം കേക്ക് സ്റ്റാക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ടോട്ടലി ഹൈറ്റിലൊരു 3 stick കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മുകളിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ സ്റ്റിക്ക് കുത്തി കൊടുക്കുന്ന സമയത്ത് ഹോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഹോള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം കറക്റ്റ് ആയിട്ട് തന്നെ ഹോൾ അടഞ്ഞോളൂ. നമുക്ക് എക്സ്ട്രാ ക്രീം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ 2 kg ഹോളൊക്കെ അടച്ചിട്ട് നമുക്ക് ഇതിൽ ഫ്ലവർ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് വെക്കുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഫ്ലവറാണ്. എനിക്ക് ഇന്നലെയാണ് കേട്ടോ ഇതിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരുവിധം മെനക്കെട്ടൊന്നും ഉണ്ടാണ്ട് ഇല്ലാണ്ട് എല്ലാം എനിക്ക് ഈ അല്ലെങ്കിൽ ലേസി ഉടനെ ചെയ്യാൻ പറ്റി. ചില ടൈമിൽ നമ്മൾ അവർ വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം കുറഞ്ഞാൽ വരെ നമുക്കത് ഷോപ്പിൽ പോയി വാങ്ങിക്കേണ്ടി വരും. ഒന്നുമില്ല, സ്റ്റിക്കായിരിക്കും അല്ലെങ്കിൽ ഫ്ലവറായിരിക്കും അല്ലെങ്കിൽ ക്രീമായിരിക്കും, എന്തെങ്കിലും ഒന്ന് ചെറിയ എന്തെങ്കിലും സംഭവമായിരിക്കും. പക്ഷേ അതിന് നമ്മൾ തന്നെ പോകാമെന്ന് പറയുമ്പോൾ അത് വലിയൊരു റിസ്ക്കുള്ള പരിപാടിയാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഈ ഒരു കേക്കിനെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഈസി ആയിട്ടന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഫ്ലവേഴ്സ് കുത്തി കൊടുക്കുന്നുണ്ട്. എവിടെ കുത്തി കൊടുക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. സെൻറ്ററിൽ മാത്രം കൊടുക്കണോ അതോ ഇങ്ങനെ വേണമെന്ന്. അപ്പോൾ വീട്ടിലുള്ളവരുടെ അഭിപ്രായം കൂടി മാനിച്ചിട്ട് ഈ ഒരു ഡിസൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. സൈഡിലും മുകളിലും സൈഡിലും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കേക്ക് ഡെക്കറേഷൻ്റെ ഫിനിഷിങ് പോയിൻ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേരെന്ന് വെച്ചാൽ ഒരു 3-4 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസം ഞാൻ വണ്ടിയൊന്നും എടുത്തിട്ടില്ല. ഇക്ക നാട്ടിലുള്ളതുകൊണ്ട് മൂപ്പര് തന്നെയാണല്ലോ വിടുക. അപ്പം എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ പറയുക, പ്രത്യേകിച്ച് ടെയർ കേക്ക് ആയതുകൊണ്ട് കേക്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റുമോ എന്നുള്ളതായിരുന്നു കേട്ടോ. നമ്മളുടെ ഡ്രൈവിങ് കാരണം കേക്കിന് കംപ്ലൈൻറ്റ് പറ്റാൻ പാടില്ലല്ലോ. അപ്പം ആരും കിട്ടാത്തതുകൊണ്ട് ആ ഒരു കർമ്മം ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും മിന്നും കൂടി തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഒന്ന് അവളുടെ മടിയിലും വെച്ചെടുക്കുക, ഒന്ന് താഴെ പ്ലാറ്റ്ഫോമിലും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇടി പിടിയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് ചില വാളിച്ചകളൊക്കെ പറ്റാറുണ്ട്. ഇപ്പം തന്നെ ഞാൻ ആ ഒരു നെയിം എഴുതിയിട്ടുള്ള ആ ഒരു ടാഗ് വെക്കാൻ സമയത്ത് ഒന്ന് കഴിയുന്ന പോയിട്ടോ. അത് ആ കേക്കിലേക്കാണ് നേരിട്ട് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ കേക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നഷ്ടമാവുമായിരുന്നു, നമുക്ക് ഇരട്ടിപ്പണിയാവുമായിരുന്നു. ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല, അതിൻ്റെ അടുത്തായിട്ടാണ് വീണത്. അപ്പം നമ്മൾ ആ 2 പേരെഴുതിയിട്ടുള്ള ടാഗും കേക്ക് മേലെ വെച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫോട്ടോ സെറ്റപ്പ് ഇട്ടാൽ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ഇങ്ങനെ പുറത്ത് കൊടുന്ന് വെച്ചിട്ടാണ് ഏറെ നമ്മൾ വെയിലുള്ള സമയത്ത് എടുക്കാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അകത്തുനിന്ന് തന്നെ എടുക്കാറുണ്ട് കേട്ടോ. അകത്ത് ലൈറ്റുള്ളൊരു ഏരിയ ഉണ്ട്, അവിടെ വെച്ചിട്ടെടുക്കും. പക്ഷേ ഈ ഒരു പുറത്തുനിന്നുള്ള ആ ഒരു നാച്ചുറൽ ലൈറ്റ് വെച്ചിട്ട് എടുക്കുന്ന ആ ഒരു പെർഫെക്ഷൻ നമുക്ക് അത് നിൽക്കുമ്പോൾ കിട്ടാറില്ല. അങ്ങനെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് പാക്ക് ചെയ്യാൻ കേട്ടോ. ഇതുപോലെ 2 boxes ഞാൻ നോർമലി എല്ലാ കേക്കുകളും കൊടുത്തേക്കാറുള്ളത്. നല്ല സേഫായിട്ട് തന്നെ എത്തും കേട്ടോ.
പിന്നെ ഞാൻ റീലിലൊക്കെ വേറെ ഒരു മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്ലോപ്പായി പോവുക ചെയ്തിട്ടുള്ളത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു പാക്കിങ് എനിക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈറ്റുള്ള ടയർ ബോക്സിനെ യൂസ് ചെയ്യണം, അതിന് നമ്മൾ എക്സ്ട്രാ ക്യാഷ് വാങ്ങണം കസ്റ്റമറുടെ കയ്യിൽ നിന്ന്, അതിന് 100 രൂപയുടെ വില വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നും ഇല്ലാണ്ടന്നെ നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്കൊരു ഓഡിറ്റോറിയം എക്സാക്റ്റ് കറക്റ്റ് എവിടെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലൊക്കേഷനൊക്കെ നോക്കി പോകുന്നു ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു ഓഡിറ്റോറിയം എനിക്ക് അറിയുന്നത് തന്നെയാണ്. ഇതിൻ്റെ പേരായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടാവാതിരുന്നിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കസ്റ്റമർക്ക് കേക്കൊക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നോക്കിയടാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.